കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയത് ബി ജെ പി ആണ്, എൻ ഡി എ ആണ് എന്നുള്ള കാര്യം വളരെയധികം ചർച്ചകൾക്ക് വിധേയമാവുകയും കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നോട്ടുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണപ്രദമാവുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരു സീറ്റിൽ ജയിക്കാൻ സാധിച്ചു, രണ്ട് മന്ത്രിമാരെ കേരളത്തിൽ ലഭിച്ചു, വോട്ട് ശതമാനം 20% എത്തി, പല നിയോജകമണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും അതിലെ പ്രതിഫലനങ്ങൾ ചെറുതല്ല സമ്മാനിച്ചു. ഇന്ന് ഈ മാധ്യമ സമ്മേളനം വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട സാഹചര്യം 2019 തിരുവനന്തപുരത്ത് യു ഡി എഫിന് ലഭിച്ച വോട്ട് 797,126, എൽ ഡി എഫിന് 613,004, എൻ ഡി എക്ക് 564,221. 2024 ആവുമ്പോഴേക്കും യു ഡി എഫിന് 686,206 സമയത്തുണ്ട്, എൽ ഡി എഫിന് 575,011, എൻ ഡി എക്ക് 653,857. അതായത് എൽ ഡി എഫിനേക്കാൾ മുന്നിൽ എൻ ഡി എ തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ല, എൽ ഡി എഫിന് വിജയത്തിലെത്താൻ സാധിച്ചില്ല, പക്ഷേ എൽ ഡി എഫിനേക്കാൾ 10,000,000 വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തിരുവനന്തപുരം ജില്ലയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഭാവിയിൽ കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുക. അതിൽ പിന്തുണപ്പിച്ച മാധ്യമപ്രവർത്തകർ, പൊതുസമൂഹം തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ഇന്നലെ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃയോഗം സമാപിച്ചതായിട്ടാണ് വാർത്തകളിൽ നിന്ന് അറിയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും ജില്ലാ സംസ്ഥാന യോഗങ്ങൾ നടന്നുവരികയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി തിരുവനന്തപുരത്ത് നടന്നുവരുന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇന്നലെ കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ വലിയൊരു മാഫിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ വളർന്നിരിക്കുന്നു. സി പി എം നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാഫിയ സംസ്കാരം തഴച്ചു വളരുന്നു എന്നുള്ള വസ്തുതയാണ് പുറത്തുവരുന്നത്. കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മറനീക്കി പുറത്തുവന്നിരിക്കുകയാണ്. സി പി എമ്മിന്റെ ഒരു ഉന്നത നേതാവ്, ആ നേതാവിന്റെ പാരമ്പര്യ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലും വീടിനുള്ളിലും കളങ്കിതരായ വ്യവസായികൾ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിൽ ആകെയുള്ള അവസ്ഥ നോക്കിയാൽ കണ്ണൂർ ജില്ലയിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണ് സി പി എമ്മിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഴിമതി നടത്തുന്ന മാഫിയകളുടെ കയ്യിലാണ് തിരുവനന്തപുരം ജില്ലയിലെ സി പി എം നേതൃത്വം എന്നുള്ളത് ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വസ്തുത. മറ്റൊന്ന്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി പുറത്തു വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ബി ജെ പി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഏൽപ്പിച്ചു അപക്വമായ കരങ്ങളല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ, 1,000,000,000 രൂപ ലഭിക്കുന്ന ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷന്റെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ കൈകളിലാണ്, അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ആൾക്കാരുടെ കൈകളിലാണ്. ഒരു കൗതുകത്തിന് വേണ്ടി പ്രായം കുറഞ്ഞ വ്യക്തിയെ വേറാക്കി എന്ന് പറഞ്ഞ് വാർത്ത സൃഷ്ടിക്കുന്നതിലൂടെ സി പി എമ്മിന് ഒരുപക്ഷെ കുറച്ചു സമയം മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ അപക്വമായ കരങ്ങൾ ഒരു കോർപ്പറേഷന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജനത മുഴുവനും ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സി പി എം മാറി ചിന്തിക്കുവാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ തുടർച്ചയായി പ്രതിപക്ഷ ബി ജെ പിയും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ അതൊക്കെ തന്നെ വസ്തുതയുണ്ട് എന്ന്
വലുതായപ്പോൾ നിരന്തര സമരത്തിലൂടെ ഈ മേയർ രാജിവെക്കണം. ഈ മേയർ രാജിവെച്ചിട്ട് മറ്റ് പക്വതയുള്ള ആൾക്കാരെ ഭരണം ഏൽപ്പിക്കണം, ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അവിടെയും തിരുത്താൻ സിപിഎം തയ്യാറായില്ല. മൂന്നര വർഷം കഴിഞ്ഞ് നാല് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മേയറും കോർപ്പറേഷനുമാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി എഫിന്റെ വോട്ട് ചോർച്ചയ്ക്ക് അടിസ്ഥാന കാരണം എന്ന് സി പി എമ്മിന്റെ കമ്മിറ്റികൾ കണ്ടെത്തിയിട്ട് പോലും ആ മേയറെ മാറ്റുവാൻ വേണ്ടി സി പി എം തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അവരുടെ പാർട്ടി തന്നെ പറയുകയാണ് മേയർ പരാജയമാണ്, പക്വതയില്ല, അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ പോലും മേയർക്ക് അറിയില്ല, റോഡിൽ കാട്ടിയത് ഗുണ്ടായുസമാണ്. കെ എസ് ആർ ടി സി ബസ്സിലെ സിംഗാർ ലഭിച്ചിരുന്നുവെങ്കിൽ മേയറുടെയും എം എൽ എയുടെയും ഗുണ്ടാ പ്രവർത്തനം നാട്ടുകാർ കണ്ട് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായെന്ന് ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച വന്നിട്ട് പോലും ആ മേയറെ മാറ്റാൻ തയ്യാറാവുന്നില്ല. എന്താണ് കാരണം? പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ കച്ചവടമാണ് സി പി എം നേതൃത്വം നടത്തുന്നത്. ഇത്തരത്തിൽ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ, അവർ തുടർന്നാൽ മാത്രമേ ഈ കച്ചവടം സുഗമമായി മുന്നോട്ട് പോകൂ എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ് മേയറെ നിലനടപ്പിന് വിട്ടിരിക്കുന്നത്. മേയറെ തിരുത്താൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കണം, ഈ നഗരത്തെ തകർച്ചയിലേക്ക് തള്ളിവിടുന്നുവെന്ന് ഒരു പാർട്ടി തന്നെ വിലയിരുത്തിയ ഒരു വ്യക്തിയെ നീ വീണ്ടും തുറന്നോളൂ, അല്ലെങ്കിൽ താങ്കൾ വീണ്ടും തുറന്നോളൂ എന്ന് പറഞ്ഞ് അനുവദിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന തിരുവനന്തപുരം, ലക്ഷക്കണക്കിന് ജനങ്ങൾ പല സ്ഥലത്ത് നേരം വന്നു പോകുന്ന തിരുവനന്തപുരം, അനന്തമായ വികസന സാധ്യതയുള്ള തിരുവനന്തപുരം, ആ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരാജയമെന്നും അഹങ്കാരത്തിന്റെ ഉദാഹരണമെന്നും പക്വതയില്ലാത്ത വ്യക്തിയെന്നും ഗുണ്ടായിസം റോഡിൽ കാണിക്കുന്ന വ്യക്തിയെന്നും ഒരു പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞ ആളിനോട് താങ്കൾ ഇനിയും മരിച്ചോളൂ എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് പറയാൻ സി പി എം തയ്യാറാണ്. ഇപ്പോ നമുക്കറിയാം മഴയുടെ ഘട്ടമാണ്, മുഴുവൻ റോഡുകളിലും ഡ്രെയിനേജ് പൊട്ടിവലിക്കുകയാണ്. നമ്മളൊക്കെ തന്നെ നടന്നു പോകുമ്പോഴേക്കും റോഡിന്റെ അടിയിൽ നിന്നും വെള്ളം ഉയർന്നു വരുന്നത് ടോയ്ലറ്റ് മാലിന്യമാണ്, ഹോട്ടൽ മാലിന്യമാണ്, ഹോസ്പിറ്റൽ മാലിന്യമാണ്, ഇതിലൊക്കെ ചവിട്ടിയാണ് ജനങ്ങൾ നിത്യേന കടന്നു പോകുന്നത്, പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ അന്വേഷണം നടക്കുകയാണ്. ഒന്ന് പട്ടികജാതി ഫണ്ട് തട്ടിച്ച കേസ്, മറ്റൊന്ന് കിച്ചൺ ബിൻ കൊടുത്തതിന് അഴിമതി. ഇങ്ങനെയുള്ള നിരവധി കേസുകളിൽ അന്വേഷണം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ അന്വേഷണ ഫയലിന്റെ മുന്നിൽ അടയിരുന്ന് തടസ്സപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ അന്വേഷണമൊക്കെ തന്നെ അട്ടിമറിക്കുക, വരാൻ പോകുന്ന ഒന്നര വർഷം പരമാവധി അഴിമതി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മേയറെ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശക്തമായിട്ടുള്ള നിയമ പോരാട്ട മാർഗങ്ങളുമായി മേയർ രാജിവെക്കുന്നതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും.